ബലികർമ്മം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കർമ്മമാണെന്നും ആ ബലികർമ്മം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തിയായ സുന്നത്താണെന്നും അറിയാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരുമുണ്ടാവില്ല സൂറത്തുൽ ഹജ്ജിന്റെ മുപ്പത്തി ഏഴാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു ഒട്ടകങ്ങളെ ബലിയൊട്ടകങ്ങളെല്ലാഹു അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാക്കി നിങ്ങൾക്ക് മാറ്റി തന്നിരിക്കുന്നു മാറ്റിത്തന്നിരിക്കുന്നു ബലിയൊട്ടകങ്ങളെ അള്ളാഹു നിങ്ങൾക്കാക്കിത്തന്നിരിക്കുന്നു അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാക്കിയിരിക്കുന്നു എന്താണ് കുറിച്ച് പരാമർശിക്കുന്ന ഈ ആയത്തിന്റെ തൊട്ട് മുമ്പില് അള്ളാഹുത്തായ ഈ പറയുന്നത് ആദ്യമായി ബലികർമ്മം എന്ന് പറയുന്നത് അത് ഒരു തമാശ ഏർപ്പാടല്ല അത് വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞവയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതായത് നിസ്കാരം പോലെ നോമ്പു പോലെ 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 ഹജ്ജ് ഇങ്ങനെയുള്ള ആരാധനകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ആരാധനയാണ് സത്യത്തിൽ ഈ പറഞ്ഞ ബലികർമ്മങ്ങളും എന്നാണ് ആദ്യമായി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇതിനെ ചെറുതായി കാണരുത് ബലികർമ്മത്തെ ഒരു കാരണവശാലും ചെറുതായി കാണരുത് ആരാധനകൾ ഒരുപാട് നടത്തുക എന്നതല്ല അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആരാണോ ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് അതാണ് ഹൃദയത്തിൽ തൊട്ട തക്കുവ എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഷാഹിറുല്ലാഹി കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എല്ലാം പെടും എല്ലാ ആരാധനകളും അതിൽ പെടുന്നുണ്ട് എന്നല്ല അള്ളാഹുവിനെ അടയാളപ്പെടുത്തുന്ന സകലമാന ചിഹ്നങ്ങളും അതിൽപ്പെട്ടു അള്ളാഹുവിന് വേണ്ടിയുള്ള നിസ്കാരം അതിൽപ്പെട്ടു അവന് വേണ്ടിയുള്ള നോമ്പ് അതിൽപ്പെട്ടു അവന് വേണ്ടിയുള്ള സക്കാത്ത് അതിൽപ്പെട്ടു അവന് വേണ്ടിയുള്ള ഹജ്ജ് അതിൽപ്പെട്ടു എന്തിനധികം അള്ളാഹുവിന്റെ റസൂൽ അതിൽപ്പെട്ടു സൊഫായ് അതിൽപ്പെട്ടു മറുവ അതിൽപ്പെട്ടു മതാഫ് അതിൽപ്പെട്ടു മസ്ജിദുൽ ഹറാം അതിൽപ്പെട്ടു മസ്ജിദുൽ നബവി അതിൽപ്പെട്ടു ലോകത്തുള്ള എല്ലാ പള്ളികളും അതിൽപ്പെട്ടു മസ്ജിദുൽ അക്സ അതിൽ മൂന്നാം സ്ഥാനത്തിരിക്കുന്ന ഇങ്ങനെ പള്ളികളുടെ കൂട്ടത്തില് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താ പറഞ്ഞു വന്നത് അള്ളാഹുവിനെ അടയാളപ്പെടുത്തുന്ന ചിഹ്നങ്ങൾ അള്ളാഹുവിന്റെ പള്ളികൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ കിതാബുകൾ അള്ളാഹുവിന് കൊടുക്കുന്ന ആരാധനകൾ ഇങ്ങനെ അള്ളാഹുവിനെ അടയാളപ്പെടുത്തുന്ന സകലമാന സംഗതികളും ഷാഹിറുലാഹിയാണ് അതിനെ ബഹുമാനിക്കുക എന്നത് ഹൃദയം തൊട്ട തക്കുവയാണ് പറഞ്ഞത് കുലൂബ് അവിടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കലാണ് ഹൃദയം തൊട്ട തൊട്ടത്തക്കുവ അല്ലാത്തത് ഏതാണ് തക്കുവൽ കൽബല്ല തക്കുവൽ കൽബല്ല തക്കുവൽ കാലബാണ് കാലബ് കാലബ് എന്ന് പറഞ്ഞാൽ എന്താ ബോഡി ശരീരം അപ്പൊ ബോഡി ലാംഗ്വേജിലുള്ള തക്കവയുണ്ട് ശരീരഭാഷയിലുള്ള തക്കവയുണ്ട് അതെന്താ ശരീരഭാഷയിലുള്ള എന്ന് പറഞ്ഞാൽ ഒട്ടും നിസ്കാരത്തോട് ബഹുമാനമില്ലാതെ സമയമായാൽ മുടക്കാതെ എന്നും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കടമ നിർവഹണത്തിന്റെ ഭാഷയിലുള്ള നിസ്കാരങ്ങൾ ആ നിസ്കാരത്തോട് ഇവനൊരു ബഹുമാനവുമില്ല ഒരു മാപ്പിള സംസ്കാരം എന്ന നിലയിൽ നിസ്കാരങ്ങൾ ഇങ്ങനെ നിർവഹിക്കുന്നുണ്ട് എന്നതുപോലെ ഈ തലപ്പാവ് ഈ തലപ്പാവ് താടി ഇതൊക്കെ നമുക്ക് ബോഡി ലാംഗ്വേജിലുള്ള തക്കുവ എന്ന് പറയാം പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് പ്രത്യക്ഷത്തിൽ ഇതൊക്കെ തക്കുവയുടെ അടയാളമായി വിലയ ഇരുത്തപ്പെടാറുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ തക്കുവയുണ്ട് എന്ന് പറയാൻ പറ്റില്ല ഹാഹുന മുത്തനമ്പി പറഞ്ഞു ഇവിടെയാണ് തക്കുവ അപ്പൊ ആ തവ എന്ന് പറഞ്ഞാൽ മനസ്സിൽ തട്ടിയ തക്കുവ ബോഡി ലാംഗ്വേജിലുള്ള തക്കുവയല്ല തക്കുവയുടെ പുറംപൂച്ചല്ല യഥാർത്ഥ തക്കുവ ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കണം ആ ചിഹ്നങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചിഹ്നമാണ് ബലിമൃഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കണ്ട് അതിനെ ബഹുമാനിക്കണം എന്ന് അവിടെ തന്നെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് ശേഷം പറയാണ് ഇത് വിശദീകരിച്ചാൽ അങ്ങനെ നേരം വൈകി പോകുക അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വിഷയങ്ങൾ പറഞ്ഞങ്ങ് പോകാം കാരണം ഇന്നും നാളെയുമായിട്ട് ഉദഹയത്തിന്റെ ചർച്ചകൾ പറഞ്ഞു പറഞ്ഞ് സമാപിക്കണംക്കും ആ ബലിമൃഗങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് നന്മകളുണ്ട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് നന്മകളുണ്ട് അവയെ നിങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കാം അവയുടെ രോമങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അവയുടെ തോലും കൊമ്പും രോമവും എല്ലാം നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും അവയുടെ പാല് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും ഹലാലായ രൂപത്തിൽ അവയറുത്ത് നിങ്ങൾ അവയെ ഭക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാംസം കഴിക്കാൻ പറ്റും ലക്കും ധാരാളം നന്മകളുണ്ട് എന്ന് പറഞ്ഞാൽ ബലിമൃഗങ്ങളെ ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നതിൽ തന്നെ മൃഗങ്ങളെ സൃഷ്ടിച്ചു തന്നതിൽ ഒട്ടകങ്ങളെ സൃഷ്ടിച്ചു തന്നതിൽ ഒരുപാട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകാരമാണ് ബലി ഉപകാരമാണ്ക്കുക എന്നത് അതുകൊണ്ട് തന്നെ ആ ഒട്ടകങ്ങളെ നേരെ കുത്തനെ നിർത്തി കാലിൽ നിർത്തിയിട്ട് ആ ഒട്ടകങ്ങളെ നിങ്ങൾ അറവു നടത്തണം ഫതുവാഹി അലൈഹാ അവയുടെ മേൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം പറഞ്ഞ് അറക്കണം നാമം പറയണം എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലി അറക്കണം എന്നാണ് ആ പറഞ്ഞത് അറവ് നടത്തുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം അപ്പൊ ഭിസ്മി ചൊല്ലിയിട്ടായിരിക്കണം നിങ്ങൾ അറക്കേണ്ടത് അലൈഹ കുരി കാരണം ഒട്ടകങ്ങൾ അറക്കുന്ന രീതി എങ്ങനെയാണ് നേരെ നിർത്തിയിട്ടാണ് ഒട്ടകത്തെ അറക്കാറുള്ളത് മറ്റു മൃഗങ്ങളെയൊക്കെ തള്ളിയിട്ടിട്ടാണ് വീഴ്ത്തിയിട്ടാണ് അറക്കാറുള്ളത് ഒട്ടകങ്ങൾ അറക്കുന്ന രീതി എന്താണ് ഒരു കാലു ബന്ധിപ്പിക്കും മൂന്ന് കാലുകൾ കെട്ടാതെ ഒരു കാലു മാത്രം ബന്ധിപ്പിച്ച് മൂന്ന് കാലിൽ നിർത്തിയിട്ടാണ് ഒട്ടകത്ത് അറക്കുക അതിനൊട്ടകം അങ്ങനെ നിന്നു തരും അങ്ങനെയാണ് അതിന്റെ സ്വഭാവം കണ്ടിട്ടുണ്ടാവാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണം എന്നിട്ട് പറഞ്ഞു അങ്ങനെ നിങ്ങൾ അറുത്തു അവയെ അറക്കാനുള്ള ഏറ്റവും സുഗമമായ രീതി അതാണ് അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത് ഒട്ടകത്തെ കിടത്തി അറക്കുന്ന ഒരാളെ കണ്ടപ്പം ഇബിനു അള്ളാഹു ആയ തോതി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയല്ല ഒട്ടകത്തെ അറക്കേണ്ടത് എന്നതിന് അങ്ങനെ ആ നിന്ന നൃത്തത്തിൽ തന്നെ ഇതിന്റെ കഴുത്തിലേൽപ്പിച്ച ആ മുറിവിലൂടെ രക്തം വാർന്നൊഴുകി അത് ഫുനുഹ അതിന്റെ പാർശ്വങ്ങൾ പതിച്ചാൽ അതിന്റെ പാർശ്വങ്ങൾ നിലംപതിച്ചാൽ അവ നിലം പതിച്ചാൽ നിലംപതിച്ചാൽ വീണുകഴിഞ്ഞാൽ അതോടുകൂടെ അതിൻ്റെ ജീവൻ പോകുന്നു പിന്നീട് നിങ്ങൾ കവയിൽ നിന്ന് ഭക്ഷിക്കാം ഹലാലായ ഒന്നാം തരംയ്യത്തിന്റെ മാംസം നിങ്ങൾക്ക് തിന്നാം അതുപോലെ തന്നെ നിങ്ങൾക്കത് ഭക്ഷിപ്പിക്കുകയും ചെയ്യാം അൽ അൽ കിട്ടിയതുകൊണ്ട് ആരോടും സങ്കടം പറയാതെ കുറച്ചൊക്കെ കയ്യിലുണ്ട് ആ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒപ്പിച്ച് ജീവിക്കുന്ന ആളെയും അതുപോലെ തന്നെ വൽ എല്ലാവരോടും പരാതിയും പ്രയാസങ്ങളും പറഞ്ഞ് യാചിക്കുന്നവനെയും നിങ്ങൾക്ക് തീറ്റിക്കാം എന്ന് പറഞ്ഞാൽ മിസ്കീന്നെയും ഭക്ഷിപ്പിക്കാം ഫക്കീറിനെയും ഭക്ഷിപ്പിക്കാം എന്നല്ല മുതലാളിമാർക്ക് വരെ അതിന്റെ മാംസം കൊടുക്കാൻ പറ്റുമെന്നാണല്ലോ ഉള്ളത് ഈ ആയത്ത് പിടിച്ചുകൊണ്ടാണ് മുതലാളിമാർക്ക് അത് ഭക്ഷിപ്പിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള അടുത്ത് പണ്ഡിതന്മാർ ഈ ആയത്ത് പിടിച്ചുകൊണ്ടാണ് പറ്റും എന്ന് പറഞ്ഞിരിക്കുന്നത് ഉദഹിയത്തിന്റെ മാംസം മുതലാളിമാർക്കും കൊടുക്കാന്നാണല്ലോ അപ്പൊ ആ വാക്ക് പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ് ഏത് മാംസ കൊടുക്കാൻ പറ്റുക ഏതാ കൊടുക്കാൻ പറ്റാത്തത് അതൊക്കെ നമ്മുടെ മസലകൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ചെയ്യും ഇപ്പോൾ ആയത്തിന്റെ നേരെ അർത്ഥം എന്ന് പറയുന്നു എന്ന് മാത്രം അപ്രകാരം ഈ ബലിമൃഗങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തിത്തന്നു ലക്കും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു ലാ തഷ്കുറൂൻ നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി ഇവയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയുമധികം ആരോഗ്യമുള്ള ഒട്ടകത്തെ നിങ്ങൾക്ക് ഇങ്ങനെ നിർത്തിയിട്ട് കാലുകെട്ടി കെട്ടി തള്ളിയിടുക പോലും ചെയ്യാതെ നിർത്തിയിട്ട് അറക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നോ അള്ളാഹു നിങ്ങൾക്ക് അങ്ങ് കീഴ്പ്പെടുത്തി തന്നതാണ് മനുഷ്യരായ നിങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമി ലോകത്തുള്ള എല്ലാം സൃഷ്ടിച്ചതെന്നതുകൊണ്ട് ഭൂമിയിലുള്ള എല്ലാറ്റിനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നതാണ് അത് കഴിഞ്ഞിട്ട് പറയുന്നു അള്ളാഹുവിനെ പ്രാപിക്കുകയില്ല അള്ളാഹുവിനെ പ്രാപിക്കുകയില്ലെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തം നേടുകയില്ല ുഹ വലാ ദിമാനെ പ്രാപിക്കുകയില്ല അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ കഴിയില്ല അതിൻ്റെ മാംസങ്ങൾക്ക് വലാ ദിമാ അതിൻ്റെ രക്തങ്ങൾക്കും അതിൻ്റെ മാംസവും രക്തവും അതല്ല പടച്ചോൻ്റെ പൊരുത്തി പൊരുത്തം നേടുന്നത് അത് നിങ്ങൾക്ക് തന്നെ കഴിക്കാനുള്ളതാണ് നിങ്ങളിൽ പാവപ്പെട്ടവർക്കും സാധുക്കൾക്കും നിങ്ങൾക്കും കഴിക്കാനുള്ളതാണത് അല്ലാതെ അത് അള്ളാഹുവിന് ആ മാംസം വേണ്ട അള്ളാഹുവിന് രക്തവും വേണ്ട അതിന്റെ രക്തവും മാംസവും അള്ളാഹുവിനെ പ്രാപിക്കുകയില്ല മറിച്ച് വലാഖി അനാലുഹു തും നിങ്ങളിൽ നിന്നുള്ള ഭയഭക്തിയാണ് തക്കുവയാണ് നിങ്ങൾക്ക് പടച്ചോന പേടിയുണ്ടോ ആ പടച്ചോന പേടിയാണ് അള്ളാഹുവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ പൊരുത്തം നിങ്ങൾക്ക് നേടാനാവുക നിങ്ങളുടെ നിങ്ങൾക്കുള്ള പേടി കൊണ്ടാണ് അതിന്റെ മാംസങ്ങൾക്കും രക്തങ്ങൾക്കും നേടാനാവില്ല കാലത്ത് ഇവര് രുന്നു പക്ഷെ എന്താ ചെയ്തിരുന്നത് ബലിയറുത്ത മൃഗങ്ങളെ കൊണ്ടുപോയിട്ട് വിഗ്രഹങ്ങളുടെ മുകളിലൂടെ ആ ബലിയറുത്ത് അറുത്ത മൃഗങ്ങളുടെ ബലിമൃഗങ്ങളുടെ മാംസങ്ങൾ കൊണ്ടുപോയിട്ട് വിഗ്രഹങ്ങളുടെ മുകളിലൂടെ അങ്ങ് വലിച്ചിടും ഇത് വിഗ്രഹങ്ങൾക്ക് കിട്ടും എന്നാണ് അവർ വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെ കഴുകയുടെ മുറ്റത്ത് കൊണ്ടുപോയിടും അതിന്റെ രക്തമെടുത്ത് കഴുബയുടെ ചുമരിൽ തേച്ചിരുന്നു അവർ അതിനെയൊക്കെ ഗണ്ണിച്ചുകൊണ്ടാ പറഞ്ഞത് അന്ധവിശ്വാസങ്ങളൊന്നും കാണിക്കല്ലേ അള്ളാഹുവിന് ഇതിന്റെ രക്തവും മാംസവും ഒന്നും വേണ്ട നിങ്ങളിൽ നിന്നുള്ള തക്കുവയാണ് പടച്ചോന് വേണ്ടത് ആ തക്കുവയ്ക്ക് മാത്രമേ പടച്ചറബിനെ പ്രാപിക്കാനാവൂ നിങ്ങൾക്ക് പടച്ചോന്റെ പൊരുത്തം നേടണമെങ്കിൽ നിങ്ങളുടെ തക്കുവ കൊണ്ട് മാത്രമേ സാധിക്കൂ സാധിക്കൂലിക്കും ഈ പ്രകാരം ഈ മൃഗങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി നിങ്ങളെ നേർവഴിയിലാക്കിയതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി അള്ളാഹു അക്ബർ പറയാൻ വേണ്ടി അപ്പോ ഒന്നാമത്തെ ആയത്തിൽ ബിസ്മി ചൊല്ലണമെന്നും രണ്ടാമത്തെ ആയത്തിൽ തക്ബീർ ചൊല്ലണമെന്നും രണ്ടും പറഞ്ഞതുകൊണ്ട് കർമ്മത്തിൽ നമ്മൾ ബിസ്മില്ലാഹി അക്ബർ ബിസ്മി മാത്രമല്ലല്ലോ അള്ളാഹു അക്ബറും പറഞ്ഞുകൊണ്ടാണ് അറിവ് മനുഷ്യന്മാർക്ക് നബിയെ തങ്ങൾ സുവിശേഷം അറിയിക്കുക ആരായി നല്ല മനുഷ്യന്മാർ ബലികർമ്മം നിർവഹിക്കുന്നവർക്ക് അതുവഴി അള്ളാഹുവിനെല്ലാം സമർപ്പിക്കുന്നവർക്ക് നിങ്ങൾ സുവിശേഷം അറിയിക്കുക തങ്ങളെ അപ്പൊ ഈ ബലി കർമ്മം എന്ന് പറയുന്നത് അതൊരു ചെറിയ വിഷയമല്ല വലിയ പുണ്യമുള്ള ഒരു കർമ്മമാണ് ബഹുമാനപ്പെട്ട സയ്യദുന റസൂലു തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട് മുത്തുൻ അലൈഹി സല്ലിസ്ല തങ്ങൾ പറഞ്ഞു ബലി പെരുന്നാൾ ദിനത്തിൽ ഒരടിമ ചെയ്യുന്ന ആരാധനകളിൽ മനുഷ്യൻ ആദമിന്റെ മകൻ ആദം സന്തതികൾ ചെയ്യുന്ന ഇബാദത്തിൽ അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് മിൻ ബലികർമ്മം നടത്തലാണ് രക്തമൊലിപ്പിക്കലാണെന്ന് പറഞ്ഞാൽ അറിവ് നടത്തലാണ് അതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു പണി ഏത് ബലി പെരുന്നാൾ ദിനത്തില് അടിമക്ക് ചെയ്യാൻ പറ്റില്ല ഒരു മനുഷ്യന് ചെയ്യാനില്ല തീർച്ചയായിട്ടും ആ മൃഗം നാളെ റബ്ബിന്റെ അടുത്തേക്ക് വരും അതിന്റെ കൊമ്പുകളും ആ മൃഗത്തിന്റെ കൊമ്പുകളും അതിന്റെ കുളമ്പുകളും എല്ലാം ഉണ്ടാകും കൊമ്പും കുളമ്പും ശരീരവും ആ രോമവും മാംസവും എല്ലാമുള്ള ജീവിയായി പുനരുത്ഥാനം ചെയ്യിപ്പിക്കപ്പെട്ട് അത് നിങ്ങളിലേക്ക് വരും നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ വരും നിങ്ങൾ അറുത്ത ബലിമൃഗം ഇഹ്ലാസോടെ നിങ്ങളടുത്ത ബലിമൃഗത്തിന്റെ ഓരോ തുള്ളി രക്തവും ഭൂമിയിൽ വീഴുന്നതിന്റെ മുമ്പ് അള്ളാഹുവിൻ്റെ അടുത്ത് അത് വലിയ സ്വീകരണം ലഭിക്കും അള്ളാഹുവിൻ്റെ അടുത്ത് അത് വലിയ സ്ഥാനത്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹു അത് വല്ലാതെ സന്തോഷത്തോടെ സ്വീകരിക്കും ഭൂമിയിലേക്ക് ആ രക്തമുറ്റ വീഴുന്നതിൻ്റെ മുമ്പ് അള്ളാഹു ആ ഇബാദത്ത് കബൂലാക്കും എന്നർത്ഥം അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ നല്ല റവ് നടത്തുക അതുകൊണ്ട് നിങ്ങൾ മനസ്സു നന്നാക്കണം അതാണ് അതിന്റെ നേരാർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ സാധാരണ ഈ ബലിപെരുന്നാളാകുമ്പോൾ ഏതാനും കൂട്ടുകാരി ഇറങ്ങിവന്നു ഈ വക കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന ദീനീ പ്രവർത്തകർ വന്ന് അല്ല ഒരു ഒന്നഹിയത്തിന് ചേരല്ലേ അവർ വരുന്നത് കണ്ടപ്പോൾ തന്നെ ബലിപെരുന്നാൾ എടുത്തിട്ടുണ്ട് അവർ വരുമ്പോൾ തന്നെ അറിയാം ഒന്നഹിയത്തിന് പങ്കു കൂട്ടാനാണ് വരുന്നത് അപ്പൊ അവരെ കാണുമ്പോഴേക്കന്നെ അവൻ തലയിൽ ഇങ്ങനെ ചൊറിയാണ് അവര് വരുന്നുണ്ട് എന്താ അപ്പൊ പറയാ എങ്ങനെയാ കൂടൂല എന്ന് പറയാ പ്രാഗി പറഞ്ഞല്ല ഉദിയറക്കേണ്ടത് നല്ല മനസ്സോടെ ബലികർമ്മം നടത്തൂ കാരണം ഇത് നിങ്ങൾക്ക് ലാഭമുള്ള പണിയാണ് ഇബ്രാഹിം നബി അലിഹിസ്സലാമിന്റെ സുന്നത്താണിത് നിങ്ങൾക്ക് ലാഭമുള്ള പണിയാണിത് അത് നിങ്ങളെ ഹയാത്താക്കണം നിങ്ങൾക്കതുകൊണ്ട് വലിയ പ്രതിഫലം കിട്ടാനുണ്ട് ഇതാ പറഞ്ഞതും എത്ര സുന്ദരമാണ് ഈ പറഞ്ഞ വിഷയങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ ബലിപെരുന്നാളായിട്ട് ബലിയില്ലാത്ത ബലിപെരുന്നാൾ എന്താ പിന്നെ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നതിൽ അർത്ഥമുള്ളത് ബലിപെരുന്നാൾ കാരണം എന്താ ബലിപെരുന്നാൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ബലി അറക്കുന്ന പെരുന്നാൾ അല്ലെ ബലിപെരുന്നാൾ അതില്ലാതെ പിന്നെ നമ്മൾ എന്താ ഈ പറയുന്നത് ബലിയില്ലാത്ത പെരുന്നാളിന് ബലി പെരുന്നാൾ എന്ന് പറയാൻ പറ്റുമോ നമുക്കൊക്കെ അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷത്തിൻ്റെയും കഥ ബലിയില്ലാത്ത പെരുന്നാളാണ് ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ തരം താഴ്ന്നു പോകാൻ പാടില്ല ഞാൻ പറയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബലി കർമ്മം മാത്രമല്ല ഉദയ്യത്വം മാത്രമല്ലേ നടക്കാത്തുള്ളൂ ബാക്കിയുള്ളതൊക്കെ നടക്കുന്നില്ലേ നമ്മൾ പൈസ ഇല്ല എന്നെ കൊണ്ട് അതിന് ഒക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നടക്കാതെ പോയത് ഏതാണ് അതിൻ്റെ മറുപടി ഒന്നു മാത്രമേ ഉള്ളൂ ഈ ഒരു ഉദഹ്യത്ത് മാത്രമേ ഉള്ളൂ ഈ ഉദഹ്യത്ത് പോലെ നമുക്ക് ബാധ്യതയില്ലാത്ത പലതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കുറിവെച്ചും ഒപ്പിച്ചും ഒക്കെ നമ്മൾ അത് നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് മാത്രം നമുക്ക് ആവൂല ഇതൊക്കെ വേണമെന്ന് കരുതിയാൽ അടുത്ത കൊല്ലം എനിക്കൊരു ബലി കർമ്മം നടത്തണം എനിക്കൊരു ഉദഹിയറക്കണം എന്ന് വിചാരിച്ചാൽ ഒരു കൊല്ലം കൊണ്ട് അത് ശേഖരിക്കുകയാണെങ്കിൽ എത്ര മട്ടത്തിൽ ഈ കർമ്മം നിർവഹിക്കാൻ പറ്റും വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ ഇനി ആർക്കാണ് അത് സുന്നത്തുള്ളത് എന്ന ചർച്ചയിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട് ആ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പറയാം സയ്യദുന റസൂൽ സല്ലിസ്ലം ആദ്യത്തിന്റെ ബഹുമാനം എന്നാണ് പറയാം ഇതിന്റെ ബഹുമാനം ഒന്ന് ആദ്യം ഓ നിങ്ങളുടെ നിങ്ങൾ ആദരിക്കണേ ബഹുമാനിക്കണേ പരിചയപ്പെടുത്തും നേരത്തെ പറഞ്ഞത് ഹദീസ് തന്നെയാണ് ഇപ്പൊ പറയുന്നതും ഹദീസാണ് നിങ്ങൾ ബലിമൃഗങ്ങളെ ആദരിക്കണം എന്താ കാരണം കാരണം ബലിമൃഗങ്ങൾ പാലത്തിൽ നിങ്ങളുടെ വാഹനങ്ങളാണ് കാരണം ബലിമൃഗങ്ങൾ പാലത്തിൽ നിങ്ങൾക്കുള്ള വാഹനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു സംഭവം എന്താ ഒരു മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ അവൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം എന്താ ചിലരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് ആചാര്യ വർധാനം എന്തൊക്കെയാ സുഹൃത്തെ വർത്താനം എന്ന് ചോദിച്ചാൽ അവര് പറയും എന്ത് എന്ത അവസ്ഥ അതെ പറയാൻ ദുന്യാവൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നാളെ അങ്ങ് പാലം കടന്ന് കിട്ടണം അതാ വിഷയം കണ്ടാ പാലം കടന്ന് കിട്ടണം ഏയ് ഈ പാല ഏതാ സുറാത്തു പാല സുറാത്തിന്റെ പാലം കടന്ന് കിട്ടണം ഇത് വളരെ ബേചാറോടെ പേടിയോടെ പറയാണ് ഉമി അത് പറയും ഉമിനിങ്ങൾ അല്ലാത്തവർക്ക് ഇതിൽ ബേജാറുണ്ടാവില്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ പാലം കടന്നില്ലെങ്കിൽ നേരെ പതിക്കുന്നത് നരകാഗ്നിയിലേക്കാണ് അള്ളാഹു കാക്കട്ടെ കാക്കട്ടെ അതിന് നിസ്കരിക്കണം നോമ്പു നോൽക്കണം കുർആാനോതണം സ്വലാത്തു ചൊല്ലണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും അൽക്കഹ് ഫോദണം ഇതൊക്കെ നമുക്ക് പാലം കടക്കുമ്പോൾ നരകത്തിലേക്ക് തെന്നി വീഴാതിരിക്കാനുള്ള കരുതൽ നടപടികളാണ് ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാം ആ കൂട്ടത്തിലാണ് ബലിക്കർമ്മം ശരിക്കും പാലത്തിലൂടെ നമ്മൾ നടന്നല്ല പോവുക ബലി അറുത്ത ആളുകള് സുറാത്തുപാലത്തിൽ അവരറുത്ത ബലിമൃഗത്തിൻ്റെ മുകളിൽ വാഹനം കയറി ഒരിക്കലും നരകത്തിലേക്ക് തെന്നിമാറാതെ നേരെ ഓടി അങ്ങ് പോകും എന്നാണ് ഓടി അങ്ങ് പോകും ഇത് പറയുമ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നും അപ്പോൾ ഓരോ കൊല്ലവും ഇങ്ങനെ അറക്കുന്നില്ലേ അപ്പോൾ ഏത് വാഹനത്തിന്റെ മുകളിലാ പോകുക ഏത് വാഹനത്തിന്റെ മുകളിലാ പോവുക അതിലേറ്റവും ചന്തമുള്ളത് ഏതാ ഏറ്റവും വൃത്തിയുള്ള മൃഗം ഏറ്റവും ചന്തമുള്ള മൃഗം ഏറ്റവും പുഷ്ടിയുള്ള മൃഗം ഏതാ നീ അറത്തത് അതായിരിക്കും നിന്റെ വാഹനം ബാക്കിയുള്ളതോ അത് അകമ്പടിക്ക് മുന്നിൽ പോകും നീ അവയുടെ അകമ്പടിയിൽ നീ അങ്ങോട്ട് കടന്നു പോകും അപ്പോൾ നമ്മൾ സാധാരണ വലിയ വലിയ യാത്രകളൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ വലിയ യാത്രകളൊക്കെ വരുമ്പം ഇപ്പൊ ഞാൻ വേഗം മനസ്സിലാകാൻ വേണ്ടി പറയാണ് ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം ഉസ്താദ് കേരള യാത്ര നടത്തി ഉസ്താദ് വരുന്നതിന് മുമ്പ് ഒരുപാട് അകമ്പടി വാഹനങ്ങൾ വരും ആ അകമ്പടി വാഹനങ്ങളുടെ പിറകിലാണ് ഉസ്താദിന്റെ വലിയ വാഹനവും ഉസ്താദും വരിക എന്നതുപോലെ ഇവൻ ഏറ്റവും ഉഷാറുള്ള വാഹന ബാക്കിലുണ്ടാകും ബാക്കിയുള്ളതൊക്കെ അകമ്പടിക്കും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എല്ലാം ഇവന്റെ വാഹനങ്ങളായിരിക്കും ഇവനെ സ്വീകരിക്കുന്ന വാഹനങ്ങളായിരിക്കും ഇനി അതാ ഇതൊക്കെ കേട്ടിട്ട് മഹത്വം മനസ്സിലാക്കാത്തവരുണ്ടോ എന്നാ കേട്ടോളൂ റസൂൽ അള്ളാഹുവിന്റെ റസൂൽഹു വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട് ആ വാക്ക് മാത്രം മതി കടുപ്പം മനസ്സിലാക്കാൻ എന്താണത് ഹബീബായ ഒരാള് ആശ്വാസം അയാൾക്കുണ്ട് ഹയറും പറക്കത്തുമുള്ള ഒരാൾ മൻ വചത സൻ ഒരു ബലിമൃഗത്തെ വാങ്ങാനുള്ള ആശ്വാസമുള്ളവരാൾ ഫലം യുദഹി അയാള് ഉദയ്യത്തറക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഉദഹയ്യത്തറക്കേണ്ടത് ആ നിസ്കാരം കഴിഞ്ഞിട്ട് അയാൾ ഉദഹയ്യത്തറക്കാൻ ഉദ്ദേശ്യമില്ലെങ്കിൽ ഉദഹയ്യത്തിന് തയ്യാറാവാതെ ബലി പെരുന്നാളിന് പള്ളിയിൽ വരുന്ന മനുഷ്യനോട് മുത്തുനബി പറയാൻ ആശ്വാസം ഉണ്ടായിട്ട് വാങ്ങാൻ പറ്റാത്ത സാധുവിൻ്റെ കാര്യത്തിൽ പിന്നെ നിലപാട് വേറെ ഒരു മൃഗത്തെ വാങ്ങി അറക്കാൻ പറ്റുന്നവൻ അല്ലെങ്കിൽ ആടാണെങ്കിൽ ഒന്നേ പറ്റുള്ളൂ ആടല്ലാത്തതാകുമ്പോൾ ഏഴിൽ ഒര ഒന്നിൽ പങ്കുചേരാലോ അപ്പൊ ഏഴാൾ കൂടിയിട്ട് ഒരു മൃഗത്തെ ഒപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ അവൻ നമ്മുടെ നിസ്കാര ഹാളിലെ കടുത്തു പോകരുത് സയ്യദുൻസൂൽ ഓ നിസ്കരിക്കാൻ അങ്ങോട്ട് പള്ളിയേക്ക് വരണ്ട കാരണം ബലി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ബലി ഉദുഹയ്യത്ത് പെരുന്നാൾ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊയ്യത്തില്ലാതെ ഒരു നിസ്കാരം മാത്രം വേണ്ട നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടാവുന്നു ഇത്ര കടുപ്പത്തിലെ റസൂൾ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ ആശ്വാസമുള്ളവരോടാ പറഞ്ഞത് നമ്മളെ നാട്ടിലൊക്കെ എത്ര മുതലാളിമാരുണ്ട് ചിലർക്ക് ഈ ബലികർമ്മം എന്ന് പറഞ്ഞാൽ എന്തോ ആ ആ ഇടക്ക് ഒരു പെൺകുട്ടിനെ കെട്ടിച്ചൂടെ പാവപ്പെട്ട വീ വീടില്ലാത്തവർക്ക് വീടെടുത്തു കൊടുത്തൂടെ അതൊക്കെ ചെയ്യും സുഹൃത്തെ ആര് ഈ ബലികർമ്മം നടത്തുന്നവൻ അതൊക്കെ നടത്തുന്നവനാണ് പക്ഷേ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് കരുതി പ്രയാ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുന്നുണ്ട് എന്ന് കരുതി ബലികർമ്മത്തിന്റെ കാശ് അതിനു മാറ്റി വെക്കല്ല ബലികർമ്മത്തിന് വേറെ അതിന് വേറെ എന്നാ ഈ പറയുന്നോണ്ടല്ലോ ഇവ മഹാഫിത്തിന കാരണം കാരണം എന്താ അവന് ഇതൊക്കെ പറഞ്ഞാട്ട് ഈ വർത്താനൊക്കെ പറഞ്ഞിട്ട് അവനെന്താ പറ അവന് ഇതൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം ഉദയ്യത്തിൽ നിന്ന് അങ്ങോട്ട് മാറും എന്നാ പിന്നെ പാവപ്പെട്ട കുട്ടികളെ കെട്ടിക്കുന്നിടത്ത് ഇവനെ കാണുമോ മറ്റുള്ള കാര്യത്തിൽ കാര്യത്തിൽ ഇവന്റെ പങ്കാളിത്തം എത്ര കണ്ടുണ്ടാകും എവിടെയും ഉണ്ടാവാറില്ല എന്നുള്ളതാ സത്യം ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയുന്നു ബലികർമ്മം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തായതുകൊണ്ട് അതെന്നെ ചെയ്യണം ഹജ്ജിന് പോകാതെ ആ ഹജ്ജിന് പോകുന്ന കാശുകൊണ്ട് എന്താ പാവപ്പെട്ട കുട്ടികളെ കെട്ടിച്ചൂടെ അല്ല അങ്ങനെ ന്യായങ്ങളൊന്നും പറയരുത് സുന്നത്തായ ഹജ്ജാണെങ്കിൽ പോലും സുന്നത്തായ ഒമ്രയാണെങ്കിൽ പോലും ആശ്വാസമുള്ളവൻ്റെ ഇടയ്ക്കിടെ പോകണം മുത്തുനബി പഠിപ്പിച്ചതല്ലേ കഴിവുള്ള ഒരാള് അഞ്ചു കൊല്ലത്തിൽ ഒരിക്കൽ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ മോശമാണ് എന്ന് മോശമാണ്ന്ന് സയ്യദ്സൂൽ പഠിപ്പിച്ചതല്ലേ എന്നിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ കുറുമ്പ് പറയും കൂശമ്പ് പറയും ശരിക്കതൊരു തരം അസൂയാണ് ആര് ഈ മുതലുള്ള ആളുകൾ ഇടയ്ക്ക് ഹജ്ജിനൊക്കെ പോകുന്ന കാണുമ്പോ ഇങ്ങനെ പുറത്ത് എന്നാ എന്താ ചെയ്യല് ഈ പറയണോ അവനെ കൊണ്ട് കഴിയുമ്പോലെ ഒരു പങ്കാളിത്തം പാവപ്പെട്ട കുട്ടിനെ കെട്ടിക്കുന്നോടത്തുണ്ടാകുണ്ടോ ഇല്ല അത് പിന്നെയും ഈ അജുനും പോണോന്റെ തന്നെ ഉണ്ട് പിന്നെ ഇതൊരു വർത്താനം ഇവൻ പോകുന്നതിനുള്ള കണ്ണുകടി അത്രേ അതിന് പറയാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇബാദത്ത് അതിനെ വിഭാഗത്തായിട്ട് എന്നെ കാണണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് മുത്തുന്നപ്പി പറഞ്ഞ ആ ഒരൊറ്റ വാക്കുമതി അതിന്റെ ഗൗരവ ഉൾക്കൊള്ളാൻ ബലികർമ്മം നടത്താൻ ഉദ്ദേശിക്കാത്ത ആള് ആശ്വാസം ഉണ്ടായിട്ടും ബലികർമ്മം നടത്താൻ താല്പര്യമില്ലെങ്കിൽ അവൻ നിസ്കരിക്കാനായിട്ട് നമ്മളെ പള്ളിയിൽ വരണ്ടു അതുകൊണ്ട് നിങ്ങളുടെ ബലിമൃഗങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം അത് നിങ്ങൾക്ക് സുറാത്തുപാലത്തിലുള്ള വാഹനങ്ങളാണ് എന്ന് മുത്തുനബി സൊല്ലാഹു അലൈഹി അപ്പൊ ആ ബലിമൃഗങ്ങളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ മറ്റു മൃഗങ്ങളെപ്പോലെ അടിക്കരുത് തൊഴിക്കരുത് നിങ്ങൾ അതിനെ എങ്ങനെ തൊട്ടൊഴിഞ്ഞ് നല്ല മട്ടത്തിൽ ബഹുമാനത്തോടെ കൊണ്ട് നടക്കണം ഉദഹ്യത്തിനുള്ള മൃഗത്തെ നിങ്ങൾ ബഹുമാനിക്കണം ഇത് പറഞ്ഞതാണ് അത് പറയുമ്പോഴൊക്കെ അതൊന്നും വേണ്ട കേട്ടോ ഉദഹ്യത്തിനുള്ള മൃഗമാണ് വിചാരിച്ച അതിനാണ് ബഹുമാനിക്കുക ബഹുമാനിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴും വിശ്വസിക്കുന്ന ചിലരുണ്ട് ബഹുമാനിക്കാൻ പാടില്ല എന്ന് പഠിച്ചു വെച്ച ഓല് പ്രസവിച്ച ഉടനെ പഠിച്ചത് അതാ ആദ്യം ഒന്നിനെയും ബഹുമാനിക്കാൻ പാടില്ല അവർക്ക് അള്ളാനെ ബഹുമാനിക്കാൻ പേടിയാണ് റസൂലെ ബഹുമാനിക്കാൻ പേടിയാണ് ഖുർആനെ ബഹുമാനിക്കാൻ പേടിയാണ് ആ ഒന്ന് അതൊക്കെ അത് കുറച്ച് ഓവറാണ് അത്ര വേണ്ട എന്ന് പറയും എന്നാ സത്യത്തിൽ കൊണ്ടുവന്ന മൃഗത്തെ പോലും ബഹുമാനിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് കാരണം എന്താ അത് ഷായിറുല്ലാഹിയാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കണം ബഹുമാനിക്കുന്ന ഖുർആൻ എന്നും ഓതുന്നതിനല്ല സുഹൃത്തെ മഹത്വം അതിന് മഹത്വം ഉണ്ട് അതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷേ ഖുർആാനെ ബഹുമാനിക്കാതെ ഖുർആൻ ഖുർആആൻ ഓന്നതിലൊരു മഹത്വില്ല ആ ഖുർആാനെ ബഹുമാനിച്ചുകൊണ്ട് ഖുർആൻ ഓതണം ആ ഖുർആൻ അങ്ങനെ കണ്ടെടുത്ത് വലിച്ചാട്ട് എറിയ ഒന്നുണ്ടോ അല്ലേന്ന് ഒന്നും നോക്കണ്ട പോയി അങ്ങോട്ട് എടുക്കുക അതുകൊണ്ട് ഓതുക പിന്നെ എവിടെ വെക്കുന്നത് തറയിലാണെങ്കിൽ തറയില് ആ അലമാരിയിൽ കൊണ്ടുപോയി പോയി വെക്കുകയാണെങ്കിൽ ചെലപ്പോ ആ ഖുർആൻ വെച്ചതിന്റെ മുകളിൽ ഷേക്സ്പിയർ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാകും അങ്ങനെയൊന്നും ആകരുത് അക്ക ബഹുമാനത്തിനെതിരാണ് ഞാൻ ഈ ആയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അങ്ങോട് പറയുന്നത് ഖുർആൻ ബഹുമാനിച്ച് ആദരിച്ച് ചില ആളുകളുണ്ടാകും ഖുർആാനോട് കണ്ടാൽ അതൊന്ന് എടുത്ത് ഒന്ന് മറിച്ച് ഒന്ന് ഉമ്മ വെച്ച് അല്ലെ എന്തോ ഒരു ബഹുമാനായിരിക്കും മടക്കി കൃത്യമായ സ്ഥലത്ത് ഉയരത്തിൽ കൊണ്ടുപോയി വെക്കും ആ ദിവസം ഒരു പേജേ മൂപ്പര് ഓതുള്ളൂ പക്ഷേ ഖുർആാനോട് അവർ അദ്ദേഹത്തിനുള്ള ഒരു സമീപനം വേറെ ഒരുത്തുണ്ട് ഒരു ദിവസം നാലും അഞ്ചും ജ്യൂസും ഒക്കെ ഓതും പക്ഷെ ഖുർആൻ എന്താണ് അയാളുടെ ഖുർആാനോടുള്ള അയാളുടെ സമീപനം എന്താ വല്ല ലഡ്ജർ ബുക്കും കൈകാര്യം ചെയ്യും പോലെയാണ് കൈകാര്യം ചെയ്യാം അത് അതിലേറെ അയാൾ ബഹുമാനിക്കും ആ അങ്ങോട്ടിട്ട് ഇങ്ങോട്ട് വലിച്ച് മറ്റിടത്തേക്ക് വലിച്ച് എന്തൊരു അവസ്ഥയാണിത് ബഹുമാനിക്കാൻ അത് എല്ലാ വിഷയത്തിലും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെയും അവസരോചിത് അത് പറഞ്ഞു എന്ന് മാത്രം ഇനി ഈ ബലികർമ്മത്തിനുള്ള തെളിവെന്താണ് പ്രധാന തെളിവ് ഈ ജുമാ ആണ് മുസ്ലിം പണ്ഡിത ലോകം അത് സുന്നത്താണ് എന്ന് ഏകോപിച്ചിട്ടുണ്ട് എന്നാൽ അതിൻ്റെ മുമ്പുള്ള തെളിവ് ഫസലിക്കവൻഹ എന്ന ആ ഒരു കൽപ്പനയാണ് നബിയെ തങ്ങളുടെ റബ്ബിനു വേണ്ടി തങ്ങൾ നിസ്കരിക്കണം ബലി അറക്കണം അപ്പൊ പെരുന്നാൾ നിസ്കരിക്കണം പിന്നെ ഉദഹയ്യത്ത് അറക്കണം